അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ തുടരുന്നു. ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി. പ്രതീക്ഷാ ചടങ്ങിന് മുൻപായി ദില്ലി ബാബർ റോഡിന്റെ പേര് മാറ്റി അയോധ്യ മാർഗാക്കി ഹിന്ദുസേന. ബാബർ റോഡിന്റെ നെയിം ബോർഡിൽ അയോധ്യ മാർഗ് എന്ന പേരിൽ സ്റ്റിക്കർ സ്ഥാപിച്ചിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ അയോധ്യയിൽ ഏത് രീതിയിലാണ് ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നത്? ഒപ്പം കനത്ത സുരക്ഷയ്ക്ക് എത്രത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്? ഈ ബാബർ റോഡിന്റെ പേര് മാറ്റാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? വിനീത, 22-ാം തീയതിയാണ് അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയുള്ള പൂജകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. 21-ാം തീയതി വരെ പൂജകൾ ഉണ്ടാകും എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം, അതോടൊപ്പം തന്നെ VVIP കൾ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യത്തിൽ അയോധ്യയിലും ഒപ്പം ഉത്തർപ്രദേശിലുമൊക്കെ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിൽ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ശക്തമായ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രോണുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ നിരീക്ഷണവും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ആരെങ്കിലും കണ്ടാൽ അവർ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുകൂടി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. എന്താണെങ്കിലും അയോധ്യയിൽ ശക്തമായ സുരക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട് അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ആളുകൾ വരുന്ന പശ്ചാത്തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത് എന്നുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഇന്നിപ്പോൾ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ദില്ലി ബാബർ റോഡിന്റെ പേര് മാറ്റുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിഞ്ഞു. അയോധ്യ മാർഗ് എന്ന സ്റ്റിക്കറാണ് ബാബർ റോഡിന്റെ പേരെഴുതിയ ബോർഡിൽ ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത്. ഹിന്ദുസേന പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇവിടെ സ്റ്റിക്കർ സ്ഥാപിച്ചത്. നേരത്തെ ഈ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡിന്റെ പേര് മാറ്റണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ഹിന്ദുസേന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകുകയും ചെയ്തു. ഏതാണെങ്കിലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അയോധ്യ മാർഗ് എന്ന സ്റ്റിക്കർ ഈ ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അയോധ്യ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് ഇത് സംഘപരിവാർ പരിപാടിയാണ് എന്നുള്ളത്. എന്താണെങ്കിലും ആ ആരോപണത്തെ തള്ളിക്കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്നിപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് അഖിലേന്ത്യാ പ്രസിഡന്റ് അലോക് കുമാറാണ് വ്യക്തമാക്കുന്നത്. ഇതൊരു RSS പരിപാടിയാണെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള പാർട്ടിക്കാരെ ഇതിൽ ക്ഷണിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിക്കുമ്പോഴും പ്രവർത്തകരും അനുഭാവികളും രാമക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ 2 ഗ്രൂപ്പ് രൂപം കൊണ്ടതായി VHP ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒരു വിഭാഗം രാമനില്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല എന്ന് അറിയാവുന്നവരുടെ ഗ്രൂപ്പാണ്. മറ്റൊരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് വിജയിക്കാം, അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന വിമർശനം എന്താണെങ്കിലും VHP ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടക്കുകയും ചെയ്യുകയാണ്. വിനീത, ശരി, നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അയോധ്യയിൽ ഇപ്പോൾ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് അയോധ്യ.